ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ ഒരുപാട് സിനിമകൾ കാണാറുണ്ടല്ലേ. പക്ഷേ എങ്കിൽ പോലും നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട് നെറ്റ്ഫ്ലിക്സിന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള നല്ല യുണീക് ആയിട്ടുള്ള പ്ലോട്ടുകൾ നമുക്ക് തരാമായിരുന്നു എന്നുള്ളൊരു കാര്യം. പക്ഷേ നെറ്റ്ഫ്ലിക്സ് ബാക്കിയുള്ള കണ്ടൻസുകൾ മേടിക്കുന്നതാണ്. അവരുടെ ഓൺ പ്രൊഡക്ഷൻസിൽ ചെയ്യുന്ന മൂവീസെല്ലാം കാട്ടിയിട്ടും അവർ പുറത്തുനിന്ന് മേടിക്കുന്ന സിനിമകളാണ് കുറച്ചധികം കൂടുതൽ. അപ്പോൾ ഔട്ട്സൈഡ് ദ പ്രൊജക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ് ഈ പറയുന്ന ഹിപ്നോട്ടിക് എന്ന് പറയുന്നൊരു സിനിമ. സിനിമയുടെ പേര് കൊണ്ട് എന്നെ ഒരുപാട് ഒരുപാട് ക്യാപ്ചർ ചെയ്യിപ്പിച്ച ഒരു സിനിമയാണ് ഈ പറയുന്ന ഹിപ്നോട്ടിക്. അപ്പോൾ എന്നെയും കുറച്ചധികം ഹിപ്നോട്ടിക് ചെയ്യുമോ ഇല്ലയോ, അല്ലെങ്കിൽ കാണുന്ന നിങ്ങളെയും കുറച്ചധികം ഹിപ്നോട്ടിക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഈ പറയുന്ന ഹിപ്നോട്ടിക് എന്ന് പറയുന്നൊരു സിനിമയെ പറ്റിയിട്ട്. അപ്പോൾ സിനിമയെ പറ്റിയിട്ട് നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളത് കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനലിലേ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കണം ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻ ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം. സിനിമയുടെ കഥ എന്ന് പറയുന്നത് ജെൻ എന്ന് പറയുന്നൊരു പെൺകുട്ടിയെ ഫോളോ ചെയ്താണ് പോകുന്നത്. ഈ പറയുന്ന ജെൻ എന്ന് പറയുന്നൊരു പെൺകുട്ടി ഒരു ഹിപ്നോട്ടിക്കിൻ്റെ സഹായം തേടുകയാണ്. സോ ഈ പറയുന്ന ജെൻ എന്ന് പറയുന്നൊരു പെൺകുട്ടിക്ക് പേഴ്സണൽ ലൈഫിൽ എന്ത് ഇഷ്യൂസാണ് ഉള്ളത്, എന്തുകൊണ്ട് ഒരു ഹിപ്നോട്ടിക്കിൻ്റെ സഹായം തേടി. സോ ഒരു ഹിപ്നോട്ടിക്കിൻ്റെ സഹായം തേടിയതിന് ശേഷം ജെന്നിൻ്റെ ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കുറച്ചധികം മിസ്റ്ററി ത്രില്ലർ ലെവലിൽ നമുക്ക് പറഞ്ഞു തന്നൊരു സിനിമയാണ് ഈ പറയുന്ന ഹിപ്നോട്ടിക് എന്ന് പറയുന്നൊരു സിനിമ. സിനിമയുടെ പോസിറ്റീവിലും നെഗറ്റീവിലേക്ക് പോകണമെങ്കിൽ സിനിമയുടെ പോസിറ്റീവ് നമ്പർ 1 എന്ന് പറയുന്നത് സിനിമയുടെ വിഷ്വലാണ്. സിനിമ നല്ലൊരു വിഷ്വൽ ക്വാളിറ്റി മേക്ക് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു വിഷ്വൽ ക്വാളിറ്റി ട്രീറ്റാണ് ഈ ഒരു സിനിമയിൽ നിന്നും കിട്ടുന്നത്. സിനിമയുടെ കാഴ്ചകളൊക്കെ നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളാണ്. ത്രില്ലർ മൊമെൻറ്റ്സിലൊക്കെ കുറച്ചൊക്കെ ബെറ്റർ ആയിരുന്നു എന്ന് തന്നെ പറയാം. സിനിമയുടെ മിസ്റ്ററി അവർ കീപ്പ് ചെയ്തതും കുറച്ചധികം രസകരമായിട്ട് എനിക്ക് തോന്നി. ഹോൾഡ് ചെയ്തതും കുറച്ചധികം രസകരമായിട്ട് തോന്നി. സിനിമയുടെ കഥാപാത്രം എന്ന് പറയുമ്പോൾ വളരെ ചുരുങ്ങിയ കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ കഥാപാത്രങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ലൊരു നാച്ചുറൽ പെർഫോമൻസ് അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഡിസൈൻസും കുറച്ചധികം ഓക്കെ ആയിരുന്നു. സിനിമ എവിടെയാണ് വീക്കായി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ റിവീലേഷൻ സ്റ്റൈലിൽ അവർ എടുത്ത ആ ഒരു പ്ലോട്ട് അത് കുറച്ചധികം ത്രില്ലിംഗ് ആയിട്ട് അവർ പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും കുറച്ചധികം ത്രില്ലിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിലും അവർ ഹോൾഡ് ചെയ്ത ഒരു മിസ്റ്ററി എന്ന് പറയുന്നത് കുറച്ചധികം വീക്കായിട്ടാണ് അവർ നമുക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ചുകൂടെ രസകരമായിട്ടുള്ളൊരു ട്വിസ്റ്റ് അവർക്ക് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ സിനിമ നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം ഒരു എൻ്റർടൈൻമെൻറ്റ് നമുക്ക് കിട്ടുമായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, സിനിമ എന്ന് പറയുന്നത് ഒരു ക്ലീഷ്യ ടൈപ്പ് പോലെ ഫീൽ ആയതായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടും സിനിമ കുറച്ചധികം ആസ്വാദന ശേഷിയിൽ നിന്നും ലൈറ്റായിട്ട് വീക്കായി പോകുന്നുണ്ട്. പിന്നെ സിനിമയിൽ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലൊരു സിമ്പിൾ പ്ലോട്ട് അവരെടുക്കുമ്പോൾ അതിനുള്ളിൽ കുറച്ചുകൂടെ നല്ലൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള മൊമെൻറ്റ്സുകൾ അവർക്ക് കീപ്പ് ചെയ്യാമായിരുന്നു. വിഷ്വലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരുന്നുണ്ടെങ്കിലും കാഴ്ചകളിലൊരു ഒരു ലൈഫ് ഇല്ലാത്ത പോലൊരു ഫീൽ, കാഴ്ചകളിലൊരു ഒരു റിയാലിറ്റി ഇല്ലാത്തൊരു ഫീൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു പലപ്പോഴും. സോ അതൊക്കെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ആവറേജ് ചാനലിൽ വരുന്നൊരു സിനിമയാണ് ഈ പറയുന്ന ഹിപ്നോട്ടിക് എന്ന് പറയുന്നൊരു സിനിമ. സോ നിങ്ങളെ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ, ഇനി കാണാത്തരാണെങ്കിൽ വേണമെങ്കിൽ ഇനി നിങ്ങൾക്ക് കാണാൻ താല്പര്യമാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് 5.5 ആണ്. സോ എന്തായാലും വീണ്ടും സന്ധിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ലവ് യു ആൾ, ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, പീസ് ഓഫ് ഗൈസ്, ടേക്ക് കെയർ.